ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തരം ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് വാളൻ പുളി കൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം. ഇതിനെ കോൽപുളി എന്നും പറയും. പച്ച കോൽപുളി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് പുളി എടുത്തിട്ടുണ്ട്. ഇത് അത്രയധികം പുളിയില്ലാത്തതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കും. പുളി പൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഞാൻ അധികം കളഞ്ഞിട്ടില്ല. പിന്നെ കുരുവാണെങ്കിൽ ചെറുതായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കുത്തി കളഞ്ഞിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കാൽ കപ്പ് നാളേരം ചെറിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കണം. മുളക് ചേർക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഈ മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. ചമ്മന്തിക്ക് കുറച്ച് എരിവുള്ളതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ചമ്മന്തി പൂടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ അല്ലെങ്കിൽ എരിവോ പോരാത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തികളിൽ ഒന്നാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അടുത്തതായിട്ട് ഈ ചമ്മന്തിയിലേക്ക് ചേർക്കേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. വിനാഗിരി വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഈ നാരങ്ങത്തൊണ്ട് എടുക്കാനായിട്ട്. ഒരു വലിയ നാരങ്ങത്തൊണ്ട് എടുത്താൽ മതി. ഫസ്റ്റ് തന്നെ നമ്മൾ മിക്സിയിലെ ജാറിൽ ഈ നാരങ്ങത്തൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കും. ഇതിലേക്ക് നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തിട്ടെടുക്കണം. നമ്മുടെ ചമ്മന്തി പൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.